ഹായ് എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. ലേസർ ടൂത്ത് വൈഡനിങ്ങിനെ സംബന്ധിച്ച വീഡിയോ ആണ് ഇന്നത്തേത്. മുമ്പ് പല്ല് വെളുപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ബ്ലീച്ചിങ് പോലെയുള്ള പ്രൊസീജിയറുകളെ പറ്റി വിശദമായിട്ടൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൽ നിന്നും വ്യത്യസ്തമായി, അല്ലെങ്കിൽ മറ്റ് പല്ല് വെളുപ്പിക്കുന്ന ചികിത്സാ വിധികളിൽ നിന്ന് വ്യത്യസ്തമായി, ഇന്ന് നിലവിലുള്ള ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു ടൂത്ത് വൈറ്റനിങ് ടെക്നിക്കാണ് ലേസർ ടീത്ത് വൈറ്റനിങ് എന്ന് പറയുന്നത്. എന്താണ് ലേസർ ടീത്ത് വൈറ്റനിങ്? എന്തുകൊണ്ടാണ് ഇത്? എങ്ങനെയാണ് ചെയ്യപ്പെടുന്നത്? ഇതിന് എത്രത്തോളം ചെലവ് വരുന്നുണ്ട്? ഇതിന്റെ റിസൾട്ട് എത്ര നാള് നിൽക്കും എന്നുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നത്. ഉയർന്ന തീവ്രതയിലുള്ള പ്രകാശത്തിന്റെ ഒരു ബീമിനെയാണ് ലേസർ എന്ന് പറയുന്നത്. നമ്മൾ സാധാരണ ബ്ലീച്ചിങ് പ്രൊസീജിയറുകളിൽ ബ്ലീച്ചിങ്ങിന്റെ ജെല്ല് മാത്രമാണ് ഉപയോഗിക്കുന്നത്. എന്നാൽ ഈ ഒരു ലേസർ ടീത്ത് വൈറ്റനിങ് എടുക്കുമ്പോൾ അതിൽ ബ്ലീച്ചിങ് ജെല്ല് പ്ലസ് ലേസർ ഇവ രണ്ടും കൂടെ ചേർന്നാണ് ടീത്ത് വൈറ്റനിങ് ചെയ്യപ്പെടുന്നത്. ഇതും ഡെന്റൽ ക്ലിനിക്കുകൾ ചെയ്യുന്നതാണ്, ഒരു ഹോം റെമഡി അല്ല. സോ വീഡിയോ പൂർണ്ണമായും കാണുവാൻ എല്ലാവരും ശ്രദ്ധിക്കുക. നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം. പറഞ്ഞു ബ്ലീച്ചിങ് ജെല്ലുകളാണ് നമുക്ക് പല്ലുകളിൽ അപ്ലൈ ചെയ്യുന്നതും അത് വൃത്തിയാക്കുന്നതും. അതിനെ സംബന്ധിച്ച് നമ്മൾ വീഡിയോകളെല്ലാം അപ്ലോഡ് ചെയ്തതാണ്. ഇവിടെ ലേസറുകളുടെ ആക്ഷൻ എന്ന് പറയുന്നത് ബ്ലീച്ചിങ് ജെൽ അപ്ലൈ ചെയ്തതിന് ശേഷം പല്ലുകളിലോട്ട് നമ്മൾ ലേസറുകളും കൂടെ അടിപ്പിക്കുന്നു. അപ്പൊ കൂടുതൽ നല്ല രീതിയിൽ ബ്ലീച്ചിങ് ജെല്ലിന്റെ ആക്ഷൻ നടക്കുന്നു. നമ്മുടെ പല്ലിലുള്ള ഈ സ്റ്റെയിനുകൾ അല്ലെങ്കിൽ ഈ കറയുടെ തന്മാത്രകൾ സെപ്പറേറ്റ് ആയി മാറുകയും പല്ല് നന്നായിട്ട് വെളുക്കുകയും ചെയ്യുന്നു. നിങ്ങൾക്ക് ഈ പറഞ്ഞ കാര്യം കുറച്ചുകൂടെ വ്യക്തമാകുന്നതിന് വേണ്ടി ഞാൻ ഇപ്പൊ ഈ കാണിക്കുന്ന വീഡിയോ നിങ്ങളൊന്ന് കണ്ടു നോക്കുക. സോ ഇതിൽ ആദ്യം കാണിക്കുന്നത് ഈ അപ്ലൈ ചെയ്യുന്നത് ഗം പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടുള്ളതാണ്. ചെയ്യുമ്പോൾ ഓണയ്ക്ക് ഒരുപാട് സംവേദനക്ഷമത ഇങ്ങനെ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതാണ്. നമ്മൾ പ്രൊസീജിയറിലോട്ട് കിടക്കുമ്പോൾ ആദ്യം അപ്ലൈ ചെയ്യുന്നത് ബ്ലീച്ചിങ് ജെല്ലാണ്. ബ്ലീച്ചിങ് ജെല്ല് അപ്ലൈ ചെയ്യുന്നു. ഏതൊക്കെ പല്ലുകളിലാണ് നിങ്ങൾക്ക് ആ സ്റ്റെയിൻ റിമൂവ് ചെയ്യേണ്ടത് ആ പല്ലുകളിൽ ബ്ലീച്ചിങ് ജെല്ല് അപ്ലൈ ചെയ്യുന്നു. അതിനുശേഷം ഇതിന് മുകളിലോട്ട് നമ്മൾ ലേസർ അപ്ലൈ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ബ്ലീച്ചിങ് പ്ലസ് ലേസർ ഇത് രണ്ടിൻ്റെയും കൂടെ ആക്ഷൻ നടക്കുന്നു. അപ്പോൾ രണ്ടിൻ്റെയും കൂടെ ആക്ഷൻ കാരണം സാധാരണ സംഭവിക്കുന്നതിനേക്കാളും കൂടുതൽ വെണ്മ നമുക്കതിൽ കാണാൻ സാധിക്കുന്നതാണ്. നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു ഫൈനൽ റിസൾട്ട് കാണുമ്പോൾ മനസ്സിലാകും എത്രത്തോളം വ്യത്യാസം വരുന്നുണ്ടെന്നുള്ളത്. ഇപ്പോൾ നമ്മൾ റിമൂവ് ചെയ്യാണ്, ക്ലീൻ ചെയ്യുന്നു. ക്ലീൻ ചെയ്തതിന് ശേഷം ആ ഫൈനൽ റിസൾട്ട് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാകും എത്രത്തോളം സ്റ്റെയിൻ റിമൂവ് ചെയ്തിട്ടുണ്ട്. ലേസർ വൈറ്റനിങ്ങിനെ തന്നെയാണ് ലേസർ ബ്ലീച്ചിങ് എന്ന് പറയുന്നത്. ഇതും ഡെന്റൽ ഓഫീസിൽ തന്നെ നടക്കുന്ന ഒരു പ്രൊസീജിയർ ആണ്. ഏകദേശം 30 മിനിറ്റ് മുതൽ 60 മിനിറ്റിനുള്ളിൽ അല്ലെങ്കിൽ ഈ ഒരു ടൈം പീരീഡ് ആണ് ഈ ഒരു പ്രൊസീജിയറിന് വേണ്ടി എടുക്കുന്നത്. ഇതിന്റെ പ്രവർത്തനം എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. വേദനയില്ലാത്ത അല്ലെങ്കിൽ വേദനരഹിതമായ ഒരു ട്രീറ്റ്മെന്റ് പ്രൊസീജിയർ തന്നെയാണ് ബ്ലീച്ചിങ് അല്ലെങ്കിൽ ബ്ലീച്ചിങ് ലേസർ എല്ലാം. പക്ഷേ മുമ്പത്തെ പോലെ തന്നെ നമുക്ക് ക്ലീനിങ് കഴിഞ്ഞ് 24 മണിക്കൂറിനുള്ളിൽ നമുക്ക് ചെറിയ രീതിയിൽ അല്ലെങ്കിൽ ഒരു നല്ല രീതിയിൽ സെൻസിറ്റിവിറ്റി അനുഭവപ്പെടാനുള്ള സാധ്യതയുണ്ട്. നമ്മൾ ഹോം കിറ്റുകളിൽ ഉപയോഗിക്കുന്ന കെമിക്കലുകളേക്കാൾ സ്ട്രോങ് ആയിട്ടുള്ള കെമിക്കൽസ് ഉപയോഗിക്കുന്നതിനാലും കുറച്ചുകൂടെ ഇന്റൻസ് ആയിട്ടുള്ള പ്രൊസീജിയർ ആയതിനാലും ഇതിന് കുറച്ചു നാളും കൂടെ റിസൾട്ട് കൂടുതൽ കിട്ടും. അതായത് നമ്മളിപ്പോൾ ടൂത്ത് വൈറ്റനിങ് സ്ട്രിപ്പുകൾ ഉപയോഗിക്കുക, ചിലതരം ടൂത്ത് പേസ്റ്റുകൾ ഉപയോഗിക്കുക, ഇതിനേക്കാളൊക്കെ എപ്പോഴും കൂടുതൽ നാൾ നിൽക്കുന്ന റിസൾട്ട് എന്ന് പറയുന്നത് ഇതുപോലെയുള്ള ടൂത്ത് വൈറ്റനിങ്, ലേസർ വൈറ്റനിങ് ഇതുപോലെയുള്ള ട്രീറ്റ്മെന്റുകളായിരിക്കും. ഇപ്പൊ നമ്മൾ ലേസർ ട്രീറ്റ്മെന്റിന്റെ ഒരു റിസൾട്ട് നോക്കിക്കഴിഞ്ഞാൽ ഏതാനും മാസങ്ങൾ മുതൽ ചില ആളുകളിൽ 3 വർഷം വരെ ഇതിന്റെ റിസൾട്ട് നിൽക്കാറുണ്ട്. പക്ഷെ ഇത് ഒരിക്കലും ഒരു പെർമനന്റ് റിസൾട്ട് അല്ല, പിന്നീടും കറകൾ അടിയാനുള്ള സാധ്യതയുണ്ട്. നിങ്ങളുടെ ജീവിത രീതി, നിങ്ങളുടെ ഭക്ഷണക്രമം, നിങ്ങളുടെ പല്ലിന്റെ യഥാർത്ഥ നിറം എന്നിവയെ ആശ്രയിച്ചാണ് എത്ര ദിവസം ഇതിന്റെ റിസൾട്ട് നിൽക്കും എന്ന് തീരുമാനിക്കപ്പെടുന്നത്. പുക വലിക്കുന്ന ശീലമുള്ളവരാണെങ്കിൽ, കൂടുതൽ കാപ്പി ചായ എന്നിവ കൺസപ്ഷൻ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ അവർക്ക് കറ വരാനുള്ള സാധ്യതയും ഏറെയായിരിക്കും. ഇനി നമ്മൾ ഇതിന്റെ ഗുണദോഷങ്ങളെ പറ്റി ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ ലേസർ വൈറ്റനിങ് ചെയ്യപ്പെടുന്നത് ഒരു ഡെന്റൽ ക്ലിനിക്കിലാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഹോം റെമഡീസിനെക്കാളും കൂടുതൽ കാലം നീണ്ടു നിൽക്കുന്ന ഒരു റിസൾട്ട് നൽകാൻ സാധിക്കും. പിന്നെ മാത്രവുമല്ല, ഇത് ചെയ്യുന്നത് ഒരു പ്രൊഫഷണലാണ്. അപ്പൊ നമുക്ക് അതിൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരാൾ ചെയ്യുന്നതും അല്ലാത്ത ഒരാളും ചെയ്യുന്നതും തമ്മിൽ അതിന്റെ പെർഫെക്ഷനിൽ വ്യത്യാസം ഉണ്ടാവും. പിന്നെ ഇതിന്റെ റിസൾട്ട് ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ 3 വർഷത്തോളം നീണ്ടു നിൽക്കാറുണ്ട്. ഇതൊക്കെ ഇതിന്റെ ഗുണങ്ങളാണ്. ഇനി എന്തൊക്കെയാണ് ഒരു ലേസർ വൈറ്റനിങ്ങിന്റെ ഒരു ദോഷങ്ങൾ എന്ന് പറയാൻ നമുക്ക് നോക്കാം. ഏറ്റവും ആദ്യം എന്താണ്, ഇത് ചെയ്യുന്നത് ഒരു ക്ലിനിക്കിലാണ്, വീട്ടിലല്ല. അതുകൊണ്ട് തന്നെ ചികിത്സാ ചെലവ് കൂടുതലായിരിക്കും. പിന്നെ ഒന്നിലധികം അപ്പോയിന്റ്മെന്റുകൾ ഈ ട്രീറ്റ്മെന്റിനായി വേണ്ടി വന്നേക്കാം. പിന്നെ ഞാൻ മുമ്പ് മെൻഷൻ ചെയ്തതുപോലെ ട്രീറ്റ്മെന്റിന് ശേഷം സെൻസിറ്റിവിറ്റി ഉണ്ടാകാനുള്ള, സംവേദനക്ഷമത കൂട്ടുന്നതിനുള്ള സാധ്യതകളുണ്ട്. ഇനി ഈ ലേസർ വൈറ്റനിങ് ചെയ്യുന്നത് കൊണ്ട് എന്തെങ്കിലുമൊക്കെ പാർശ്വഫലങ്ങൾ ഉണ്ടാകുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ഉണ്ട്. ഇപ്പൊ നമ്മൾ ലേസർ വൈറ്റനിങ് അല്ലെങ്കിൽ ബ്ലീച്ചിങ് ഇതൊക്കെ എന്ന് പറഞ്ഞാൽ കോസ്മെറ്റിക് ട്രീറ്റ്മെന്റുകളാണ്. ഇപ്പൊ എന്നെ അപ്രോച്ച് ചെയ്യുന്നവരാണെങ്കിലും ഞാൻ പേഴ്സണലി റെക്കമെൻഡ് ചെയ്യുന്നത് നിങ്ങൾക്ക് അത് അത്രയും പ്രശ്നമാണ്, നിങ്ങൾക്ക് ആ സ്റ്റെയിൻ അത്രയും പ്രശ്നമാണ് എന്നുണ്ടെങ്കിൽ മാത്രം ഇതുപോലുള്ള കോസ്മെറ്റിക് ട്രീറ്റ്മെന്റുകൾക്ക് പോകുക. യൂഷ്വലി ഇതുപോലുള്ള ട്രീറ്റ്മെന്റുകൾ ചെയ്യുന്നത് സെലിബ്രിറ്റീസ് അല്ലെങ്കിൽ ഫാഷൻ ഫീൽഡിൽ നിൽക്കുന്ന ആളുകൾ ഇവരൊക്കെയാണ്. അല്ലാതെ നമ്മൾ എപ്പോഴും ഒരു സാധാരണക്കാരനെ സംബന്ധിച്ച് ഒരു പല്ലിൽ അല്പം മഞ്ഞക്കറ വന്നു എന്ന് കരുതി ബ്ലീച്ചിങ്ങിനെ കുറിച്ചോ അല്ലെങ്കിൽ ലേസർ വൈറ്റനിങ്ങിനെ കുറിച്ചോ ചിന്തിക്കേണ്ട കാര്യമില്ല എന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ.
ഇനി അങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ചെയ്യാം, അത് നിങ്ങളുടെ ഇഷ്ടമാണ്. ഇനി ഒരു പാർശ്വഫലങ്ങൾ ഉണ്ടോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ഉണ്ട്. കാരണം ഇതിൽ ഉപയോഗിക്കുന്നത് എന്താണ്, കെമിക്കൽസ് ആണ്. അപ്പൊ നിങ്ങൾ ഈ അപ്ലൈ ചെയ്യുന്നത് നിങ്ങളുടെ മോണയിലോട്ടും നിങ്ങളുടെ പല്ലുകളിലോട്ടുമാണ്, ജീവനുള്ള പല്ലുകളിലോട്ടും മോണയിലോട്ടുമാണ്. സോ ഈ കെമിക്കലിന്റെ എഫക്റ്റുകളും കാര്യങ്ങളും അതിലുണ്ടാവും. ഇപ്പൊ മോണയ്ക്കാണെങ്കിലും മോണയെ കൂടുതൽ പ്രകോപിപ്പിക്കുന്നതിനും സെൻസിറ്റിവിറ്റി ഉണ്ടാക്കുന്നതിനും, പല്ലുകൾക്കാണെങ്കിലും ഫ്ലൂറൈഡ് മറ്റു മിനറൽ കണ്ടന്റുകൾ ലീച്ച് ചെയ്തു പോകുന്നതിനും ഒക്കെ ഇതൊരു കാരണമാകാറുണ്ട്. പക്ഷെ വലിയ തോതിലുള്ള ഒരു പാർശ്വഫലം എന്ന് നമുക്ക് പറയാൻ പറ്റില്ല, എന്നാലും ചെറിയ രീതിയിലുള്ള പാർശ്വഫലങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട്. ഇതുപോലെയുള്ള വൈറ്റനിങ് ട്രീറ്റ്മെന്റുകൾ സൗന്ദര്യവർദ്ധക ട്രീറ്റ്മെന്റുകളാണ് എന്ന് നിങ്ങൾക്കറിയാം. അതുകൊണ്ട് തന്നെ അവയുടെ ചെലവുകളും അല്പം കൂടുതലായിരിക്കും. 4,000 മുതൽ 30,000 വരെ ട്രീറ്റ്മെന്റ് റേഞ്ചുകളിൽ വരുന്ന ഒന്നാണ് ടൂത്ത് വൈറ്റനിങ് ട്രീറ്റ്മെന്റുകൾ. സോ ഇന്നത്തെ വീഡിയോ നമ്മൾ ലേസർ ബ്ലീച്ചിങ് ട്രീറ്റ്മെന്റുകളെ പറ്റിയാണ് പറഞ്ഞത്. അതിനെ സംബന്ധിച്ച് നിങ്ങൾക്ക് ഒരു ഐഡിയ നൽകുക എന്നത് മാത്രമായിരുന്നു ഇന്നത്തെ വീഡിയോയുടെ ഉദ്ദേശം. വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് തന്നെ വിചാരിക്കുന്നു. വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ കാണും വരെ.